friends, welcome back to my channel. Now, you can see the thumbnail in the thumbnail. We have a crash course. Now, we have an overseer, draftsman, tracer, and a postal in September. We have an exam in September. We have prepared for you. Now, we have a Edu-Civil channel. We have a crash course started. Now, we have details in this video. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കോഴ്സ് ഓവർവ്യൂ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാം ഡേറ്റ് 24th September 2020 ആണ് ഓക്കേ അപ്പോൾ നമുക്ക് കോഴ്സ് ഓവർവ്യൂ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് ഞാൻ ആദ്യത്തെ 10 ദിവസത്തെ ഷെഡ്യൂൾ ആണ് ഈ സ്ലൈഡിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ 10 ദിവസം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും 10 ദിവസത്തെ അങ്ങനെ മൊത്തം 30 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ എക്സാം ഡേറ്റിന്റെ അടുത്ത് വരെ നമ്മൾ എന്തായാലും ദിവസങ്ങളിൽ കോഴ്സ് നടത്തും ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതിനകത്ത് നമ്മൾ തിയറി ക്ലാസ് അതായത് ഓരോ ടോപ്പിക് വൈസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഞാൻ തിയറി ക്ലാസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ തിയറി ക്ലാസിന്റെ കറസ്പോണ്ടിങ് എക്സാം അതായത് ഇന്നിപ്പോൾ ഞാൻ ഒരു തിയറി ഇത്രയും പോർഷൻ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അതിൻ്റെ 20 മാർക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക എന്നിട്ട് ഏത് പോർഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതനുസരിച്ച് വീണ്ടും പഠിക്കാം അങ്ങനെ ഇതുപോലെ നമ്മൾ 30 ദിവസം കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ സർവേയിങ് അങ്ങനെ ഓരോരോ ടോപ്പിക്സ് വീതമായിരിക്കും നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോരോ ടോപ്പിക്സ് വീതമായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത് കവർ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ എക്സാം ഉണ്ടാവും അപ്പോൾ ആ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം അടുത്ത ദിവസം അങ്ങനെ നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പറയുന്നുള്ളൂ നിങ്ങളത് ആദ്യം പഠിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ ടോപ്പിക്സ് പഠിക്കാം അപ്പം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നു എന്ന് മാത്രം അതായത് ഇന്ന ഇന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ സിലബസ് ഇതേവരെ ഫൈനലൈസ് ചെയ്ത് കേരള പി എസ് സി വിടാത്ത സ്ഥിതിക്ക് നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ട് സബ്ജക്ട്സ് പഠിക്കാൻ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ കഴിയുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ 10 ദിവസത്തെ ഷെഡ്യൂൾ 1 ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് ചേരാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് ജോയിൻ ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലി വേണം എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം ആദ്യമേ നമുക്ക് ടെലിഗ്രാം ഒരു ടെലിഗ്രാമിൽ നമുക്ക് എഡ്യൂസിവിൽ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഈ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഡിസ്കസ് എന്നൊരു ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ എഡ്യൂസിവിൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ചാനലിലേക്ക് പോവും ആ ഇൻട്രാക്റ്റീവ് ചാനലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് ഓൾറെഡി കുറച്ച് മെമ്പേഴ്സ് അതിനകത്തുണ്ട് അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവിധ സപ്പോർട്ടും മുന്നേ ഉള്ളവരും അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കായിരിക്കും കുറച്ചുകൂടി നിങ്ങളെക്കാളും കാലിബറുള്ള അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് പഠിക്കാം ഡൗട്ട്സ് എന്തൊരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ മെസ്സേജ് മീ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്പിന് തയ്യാറാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അതിൽ പോസ്റ്റ് ചെയ്യാം അപ്പം മെജോറിറ്റിയും അതിൽ തന്നെയുള്ള മെമ്പേഴ്സ് തന്നെ ആൻസർ ചെയ്യാറാണ് ഇപ്പോൾ പതിവ് അപ്പോൾ അതായത് നിങ്ങൾ ഒരിക്കലും അറിവ് ഷെയർ ചെയ്തുകൊണ്ട് ഒരിക്കലും അത് നിങ്ങളുടെ അറിവ് കുറയത്തില്ല അത് നിങ്ങൾക്ക് കൂടുകയുള്ളൂ അപ്പോൾ ആ ഒരു ഫാക്റ്റ് മനസ്സിൽ നിർത്തി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനുത്തരം പറഞ്ഞു കൊടുക്കാം ഇനിയിപ്പം ഇതൊന്നുമല്ല നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഐ ക്യാൻ ഗൈഡ് യു ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ടോ ഓക്കെ അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കാര്യം നമുക്ക് ടൈം വളരെ കുറവാണ് ആ ഫാക്റ്റ് മനസ്സിൽ നിർത്തുക അപ്പോൾ ഇതാണ് ഇനി എങ്ങനെയാണ് തിയറി വീഡിയോ ക്ലാസ്സസ് കാണുന്നതെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കേണ്ട വീഡിയോസ് നമ്മുടെ ചാനലിലുള്ളതായിരിക്കും ഇതുവരെ ഇല്ലാത്തതാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ടെലഗ്രാം ചാനലിൽ കൊടുക്കും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനലിൽ കയറി വീഡിയോസ് കാണാം വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് കയറി കാണാവുന്നതാണ് ഇനി ഈ വീഡിയോ ക്ലാസ്സസ് കണ്ടതിന് ശേഷം എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു 4 വീഡിയോ ലിങ്ക് തന്നു അടുത്ത ദിവസം ഈ 4 വീഡിയോ ലിങ്കിൽ നിന്നും
ഉള്ള ടോപ്പിക്കുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുത്ത 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ എക്സാം ആയിട്ട് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ എക്സാം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ അങ്ങനെ 4 സ്ലൈഡായിട്ട് 20 ക്വസ്റ്റ്യൻ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം മറ്റേ അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 ക്വസ്റ്റ്യൻ്റെയും ആൻസർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, ഓപ്ഷൻസ് വായിക്കുന്നതിലാണോ അല്ലെങ്കിൽ പഠിച്ചതിലാണോ അല്ലെങ്കിൽ മറന്നു പോയതാണോ, ഇവാലുവേറ്റ് ചെയ്യുക. മാർക്ക് എഴുതി വെക്കുക. എല്ലാ ദിവസവും ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യത്തെ ദിവസം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എഴുതുക. മാത്രമല്ല താഴെ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങളുടെ മാർക്ക് മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഇനി നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ പേസിൽ തന്നെ പഠിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ടോപ്പിക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ രീതിയിൽ പഠിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നു എന്ന് മാത്രം, നിങ്ങൾ എങ്ങനെ ലക്ഷ്യത്തിൽ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനൊരു ജസ്റ്റ് ഗൈഡൻസ് മാത്രമാണ് ഞാൻ തരുന്നത്. അത് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് സ്വയം രീതിയിലും പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ തംബ്നെയിൽസാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചാനലിൽ കയറി നോക്കിയാൽ പുതിയ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങൾ. വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞു, എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥത കാണിക്കുക. ആൻസർ എഴുതി വെച്ചിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഓരോ ദിവസവും ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ മാർക്കിൻ്റെ ആദ്യത്തെ ദിവസം എത്ര കിട്ടി, രണ്ടാമത്തെ ദിവസം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, പിന്നെ ഒരു കമ്പൈൻഡ് എക്സാം ഉണ്ടാകും, അത് പറയാൻ മറന്നു. ലാസ്റ്റ് 10 ദിവസത്തെ ടോപ്പിക്കിന് ശേഷം ലാസ്റ്റ് ഒരു കമ്പൈൻഡ് 50 അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ ഇത്രയും ടോപ്പിക്സിൻ്റെ എക്സാമും കൂടി ഉണ്ടാകും. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾ ദൈവത്തിന് നന്നായി പ്രാർത്ഥിച്ച് പഠിക്കാൻ തുടങ്ങുക. സെപ്റ്റംബർ 24 എന്നൊരു തീയതിക്ക് ശേഷം ജീവിതത്തിൽ പഠിക്കേണ്ടി വരല്ലേ എന്ന് വിചാരിച്ച് പഠിക്കുക. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ആത്മാർത്ഥമായി തന്നെ പ്രയത്നിക്കുക. പ്രയത്നിച്ചവരാരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫ്രഷ് ബിഗിനിങ് ആയിട്ട് ഈ ക്രാഷ് കോഴ്സ് എടുക്കുക. നിങ്ങളുടെ എല്ലാ സ്പിരിറ്റോടുകൂടി പഠിക്കാൻ തുടങ്ങുക. പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഓരോ ദിവസവും എനിക്ക് 24 എന്നൊരു ഡേറ്റിന് ശേഷം സർക്കാർ ജോലിയിൽ കയറണം, അതിനുശേഷം എനിക്ക് പഠിക്കേണ്ടി വരരുത് എന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.